നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ അരിയങ്ങാടി ഭാഗത്താണ്. അപ്പോൾ തൃശ്ശൂരിൽ ഈ തിരഞ്ഞെടുപ്പിൽ ആളുകൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഏറ്റവും കൂടുതൽ ഈ തിരഞ്ഞെടുപ്പിൽ ആളുകൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ആരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഏത് പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊരു ചോദ്യം നമ്മൾ ഇവിടുത്തെ ആളുകളോട് ചോദിക്കാൻ പോവുകയാണ്. എന്തായാലും ശക്തമായ മൂന്ന് സ്ഥാനാർത്ഥികൾ, പി ബാലചന്ദ്രൻ, പത്മജ, സുരേഷ് ഗോപി, ഒരു കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇവിടെ. അപ്പൊ ആളുകൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ചോദിച്ചു തന്നെ തുടങ്ങാം. ചേട്ടാ, ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ത് സ്ഥാനാർത്ഥികളെ കുറിച്ചാണോ, പാർട്ടിയെ കുറിച്ചാണോ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്? സ്ഥാനാർത്ഥികളൊക്കെ എല്ലാവർക്കും നല്ല സ്ഥാനാർത്ഥിയാണ് നിൽക്കണം. നന്നായി മത്സരം നടക്കാൻ നല്ല സാധ്യതയുണ്ട്, നല്ല പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി ഒത്തും പിന്നാക്കം പോവില്ല, നന്നായിട്ട് മത്സരിക്കും. പിന്നെ പത്മജ ഇവിടെ നമ്മുടെ തിയേറ്ററൊരു ഭാഗമുണ്ട്. പിന്നെ പിണറായി വിജയന്റെ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് അങ്ങനെ തല്ലി പറയാൻ പറ്റൊന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അങ്ങനെ നിൽക്കണം. എന്റെ അഭിപ്രായത്തിൽ മൂന്ന് പേരും ശക്ത വലിയ ശക്തർ തന്നെയാണ്. തൃശ്ശൂരിന് മെയിനായിട്ട് ഇനിയിപ്പോ നമുക്ക് നമ്മളിപ്പോ ഡ്രൈവർ എന്നുള്ള ലെവലിൽ നോക്കാൻ നമുക്ക് പോകുന്ന ടു ഗുരുവായൂർ വറി മെക്കാടണ്ട ഇറങ്ങി ചെയ്യണം. അതേപോലെ നമുക്ക് കുറുക്കഞ്ചേരി ടു കൊടുങ്ങല്ലൂർ വരെ മെക്കാടണ്ട അറിയണം. അത് ആരി ജയിച്ചാലും അരി ജയിച്ചാലും വേണില്ല, കാരണം ബാക്കി ഒരു ഇത് റോഡുകളൊക്കെ നന്നായി. ആ രണ്ട് റോഡാണ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നത്. അത് വീണ്ടും റീമെക്കാടണ്ട ഇറങ്ങി ചെയ്യാനുള്ളൊരു സൗകര്യം ആരായാലും കുഴപ്പമില്ല, കാരണം മൂന്ന് പേരും കട്ടക്ക് തന്നെയാണ്. ആരും മോശമായിട്ടൊന്നും ഇല്ല. അതാണിപ്പോ ഞാനൊന്നും പറയാം, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതന്നെ പറയാനുള്ളൂ, കാരണം നല്ല പോലെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. പിന്നെന്താ വെച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ രണ്ടാമതൊരു പരീക്ഷണത്തിന് മറ്റാൾ നിൽക്കുന്നുണ്ട്, സുരേഷ് ഗോപി. പിന്നെ ഇപ്പോൾ ഇവിടെ ആരും മോശമായിട്ടുള്ള സ്ഥാനാർത്ഥികളല്ല, എല്ലാവരും നല്ല ഒരു ഇതായിട്ടുള്ളവരാണ്. മത്സരം തന്നെയായിരിക്കും, അത്രേ പറയുള്ളൂ. ചുറ്റും കേൾക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് തൃശ്ശൂരിനെ പറ്റി ആര് ഇലക്ഷനിൽ ജയിക്കുന്നുള്ള ഒരു ഇതിലാണ്. അപ്പോ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒപ്പം ഉണ്ടെങ്കിലും മുൻതൂക്കം കോൺഗ്രസിനായിരിക്കും. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇപ്പൊ ഒരു 10-15 അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുള്ള ഭരണത്തിന്റെ ദോഷവശങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന് പിന്തുണയ്ക്കും. കോൺഗ്രസ് ആണ് ഇനി ഇന്ത്യ ഭരിക്കാനുള്ള ഒരു ഏക കഴിവുള്ള വ്യക്തി. സ്ഥാനാർത്ഥി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, സ്ഥാനാർത്ഥികൾ മൂന്നാളും നല്ലവരന്നെ, പക്ഷെ എങ്കിലും പാർട്ടി ബേസ് അല്ല, കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കാനായിട്ട് ഇപ്പോഴത്തെ യുഗത്തില് പ്രാപ്തി. തൃശ്ശൂർ ഇലക്ഷൻ നടക്കുമ്പോൾ മൂന്ന് ശക്തനായ പോരാളികളാണ് ഇപ്പൊ ഇത്തവണ ഇലക്ഷന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഇലക്ഷനെ കുറിച്ച് എന്താ പറയുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? LDF കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, LDF കബാനത്തിൽ കാരണമാണ് ആഗ്രഹം. അതായത് ഇവിടെ ഇപ്പൊ സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോ BJP ചിലപ്പോ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതന്നെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ കുറെ വോട്ട് അങ്ങ് കിട്ടിയില്ലോ, കൂടുതൽ വോട്ട്, അതുകൊണ്ട് അവർ ചെറിയ ചാൻസ് കാണുന്ന ആൾക്ക്. പക്ഷേ സ്ഥാനാർത്ഥിനെ മാത്രം നോക്കിയിട്ടില്ലല്ലോ, മുൻ കാര്യങ്ങളിൽ ചെയ്ത് നല്ല കാര്യങ്ങൾ സുനിൽകുമാർ അതേപോലെ ഇവിടെ നല്ല കാര്യങ്ങളാണ് ചെയ്ത് കൂടിയുള്ളത്. അപ്പൊ ആ ഒരു പാരമ്പര്യം ആ അടുത്ത സ്ഥാനാർത്ഥി കാണിക്കും. അതെ അതെ, എന്നും ഒരാൾ നിൽക്കുന്നില്ല, ആള് മാറി ഇപ്പൊ വേറെ പുതിയ ആൾക്ക് ചാൻസ് കൊടുത്തു. അപ്പൊ ആളും അതേപോലെ നന്നായി വർക്ക് ചെയ്യും, ആളും അതുപോലെ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്റെ അഭിപ്രായം പറയണപ്പോ വികസനത്തിന്റെ കാര്യം പറയണപ്പോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിന്റെ അത് റെഡിയാക്കുന്ന ദീവാഞ്ചി മൂല, അതൊക്കെ നല്ലൊരു മാറ്റം തന്നെയുണ്ട്. തൃശ്ശൂർ ഇത്ര നാൾ നമ്മൾ ജീവിച്ചിട്ട് ഒരു ഫ്രഷായിട്ടുള്ള ഒരു കുപ്പികൾ തരുന്നത് ഭയങ്കര മാറ്റമാണ്. അതിൽ മുഖച്ചായി മാറി, വികസനം വരട്ടെ, പിന്നെ നാടിന്റെ ഗുണമുള്ള വിജയിപ്പിക്കുക. അതന്നെ. പിന്നെ ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ കിറ്റും കാര്യങ്ങളാണ്. പക്ഷെ കിറ്റ് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടായപ്പോ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും എല്ലാവർക്കും, അരി മാത്രല്ല പലചരക്ക് മാർക്കറ്റുകളെല്ലാം വളരെ മോശമായി. എന്താണെങ്കിൽ എല്ലാ വീട്ടിലും ആവശ്യം പോലെ സാധനങ്ങള്
കിട്ടുകയാണ്. അപ്പൊ ഇവിടെ വന്ന് പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം സൗജന്യമായി കിട്ടുമ്പോ ആ പകുതി തന്നെ വേണ്ടെന്നാണെങ്കിൽ വെളിച്ചെണ്ണ എന്താണെങ്കിലും എല്ലാം ഇപ്പൊ കിട്ടുന്നുണ്ട് അത്യാവശ്യം. പിന്നെ എല്ലാ കുടുംബത്തും കടലൊക്കെ ഇരുന്ന് ഉച്ചുത്തി പോവാന്ന് പറയുന്നത്, ഇപ്പൊ കടലും ചെറുപഴവും അതേപോലെയാണ് ആ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കടലച്ചാക്ക് കയറുന്ന നാശമായി പോവാണ്, ആർക്കും വേണ്ട കടല അല്ലെങ്കിൽ ചെറുപയർ ഇവക പലചരക്ക് സാധനങ്ങൾ. അപ്പൊ ശരിക്ക് ജനങ്ങൾക്ക് വേണ്ടവരും ഞങ്ങൾ തൊഴിലാളികൾക്ക് ശരിക്ക് എന്നാലും കുഴപ്പമില്ല, പക്ഷെ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരത്തിന് വേണ്ടതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെ അതന്നെ, അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോണു. ഏട്ടാ, ഇപ്പോഴത്തെ തൃശ്ശൂരിന്റെ ഇലക്ഷനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, എന്താണ് നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്യണത് ഞങ്ങളുടെ LDF ഭരണത്തിൽ വീണ്ടും വരണം, വീണ്ടും വരാം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചർച്ച? LDF തന്നെ. തൃശ്ശൂരിലെ മൂന്ന് ശക്തനായ സ്ഥാനാർത്ഥികള് മത്സരിക്കുകയാണ്. നമ്മുടെ ഇലക്ഷനെ കുറിച്ച് നിങ്ങളൊക്കെ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മൊത്തത്തില് ഇടതുപക്ഷത്തിന്റെ ട്രെൻഡാണ് ഇവിടെ നിൽക്കണേ. പിന്നിപ്പോ പത്മജ ചിലപ്പോ പറയാൻ പറ്റില്ല, 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അതെ അതെ അതെ, അങ്ങനെ ഒരു കണ്ടുണ്ട് ഇവിടെ. മൊത്തത്തില് ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് തന്നെയാണ് ചാൻസ്. അതെ, തൃശ്ശൂരിന്റെ കാര്യം ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ ഉറപ്പാണ് LDF. ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്തിൽ ഉറപ്പാണ് പിണറായി വിജയന്റെ ഭരണം. അത് ഉറപ്പല്ല, അതിൽ തറക്കല്ലോ. തൃശ്ശൂരും ഉറപ്പല്ല. ബാലഗോപാല് എന്റെ കണക്ക് പ്രായം ഒരു 5000, ബാലചന്ദ്രൻ ഒരു 5000 മേലെ വോട്ടിന് ജയിക്കുന്നതാണ് എന്റെ കണക്ക്, ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇനിയിപ്പോ ബാക്കിയുള്ളത് നമുക്ക് 2nd May അറിയാലോ. ഉറപ്പായിട്ടും കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കുന്നുള്ള ഉറപ്പാണ്. കാരണം അതിനുവേണ്ട നമുക്ക് ഉള്ള ഓരോ കാര്യങ്ങൾ, നമ്മുടെ പെൻഷൻ മുടങ്ങിയിട്ടില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിച്ചു, റോഡുകൾ വർദ്ധിച്ചു. നമ്മൾ ഈ കൊറോണ കാലത്ത് തൊഴിലെടുക്കാനായിട്ട് ഇപ്പോൾ ആളുകൾക്ക് പോവാതിരുന്നു പലരും പറയുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയം കാട്ടി നടന്നിട്ട് കാര്യമില്ല, നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 10-22 ദിവസം ഈ മാർക്കറ്റുകളും ഇതെല്ലാം മടഞ്ഞു കിടന്നിട്ടും നമ്മളെ പട്ടിണിക്കിടാതെ നമ്മൾ നോക്കിയിട്ടുള്ളൊരു സർക്കാരാണ് നമ്മുടെ പിണറായി സർക്കാർ. അപ്പം തീർച്ചയായും ഇടത് തരംഗമാണ് കേരളത്തിലുണ്ടാകും പോകുന്നത്, അതിലൊരു തർക്കമില്ലാത്ത കാര്യം. തൃശ്ശൂരിലെ ഇലക്ഷൻ നടക്കാണ്, മൂന്ന് ശക്തനായ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ തൃശ്ശൂരിന്റെ ഭാവി എന്നുള്ളതിൽ എന്തെങ്കിലും ചിന്ത, എന്താണ് ആലോചിക്കുന്നത്? ആലോചിക്കുന്നത് ഇപ്പോഴത്തെ ഭരണം മനുഷ്യന്മാർക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തെളിവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ LDF മുന്നേറും, ഈ ബാലചന്ദ്രൻ വിജയിക്കുന്നതാണോ വിചാരിക്കുന്നു? എനിക്ക് വിചാരിക്കാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരു ശക്തമായ മത്സരം നമ്മുടെ തൃശ്ശൂർ നടക്കാൻ പോവാണ്, അപ്പൊ എന്താണ് നിങ്ങളൊക്കെ എന്താണ് ചർച്ച ചെയ്യുന്നത്? ആര് ജയിച്ചാലും നമ്മള് പണിയെടുത്താലും നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. തെറ്റ് കിട്ടിയാൽ ഞങ്ങളത് മേടിച്ച് ഭക്ഷണം കഴിക്കും, അതിൽ കഴിഞ്ഞ് വോട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യും. അത് ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ഇത് അറിയാലോ കുറച്ചു കാലമായിട്ട്. അപ്പോ അത് ജനാധിപത്യം സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. അരിയങ്ങാടിയിലെ കുറച്ച് കടകളിലൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഇവിടുത്തെ യൂണിയൻ പണിക്കാരും കടയിലെ ഉടമസ്ഥരൊക്കെയാണ്. അവരൊക്കെ ഏകദേശം പറയുന്നത് നമ്മുടെ CPM തന്നെ അനുകൂലമായിട്ടാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ പി ബാലചന്ദ്രനെ ആയിരിക്കാം അവര് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതിലൂടെ. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ചു പേരോട് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ പോവുകയാണ്, എന്താണ് ഇനി തൃശ്ശൂരിനെ കുറിച്ച് ഇലക്ഷനെ കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളതെന്ന്. അപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ഭയങ്കര മൂന്ന് സ്ഥാനാർത്ഥികൾ നല്ല അടിപൊളി സ്ഥാനാർത്ഥികളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഇലക്ഷനെ കുറിച്ച്, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ? തൃശ്ശൂരത്തെ 5 കൊല്ലം ഭരിച്ചത് LDF ആണ്, അവർ നന്നായിട്ട് ഭരിച്ചാലെന്നാണ് ജനങ്ങളുടെ വിശ്വാസം, അതേപോലെ തന്നെ എന്റെ വിശ്വാസം. LDF അനുകൂലമായിട്ടാണ് വരണേ എന്നുള്ളതാണ്. ആ ഒരു തൃശ്ശൂരിലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കേരളത്തില് ആ ഒഴുക്കാനി ഉണ്ടാവും. അപ്പൊ ചേച്ചി, നമ്മുടെ ഇവിടുത്തെ മത്സരത്തിനെ കുറിച്ചൊക്കെ അറിയാലോ, ഇലക്ഷൻ വരാണ്, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം?
ഇലക്ഷൻ ഭരണം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭരണത്തിൽ വലിയ തൃപ്തിയില്ല. തുടർ ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിൽ എന്തെങ്കിലും മാറ്റം വരണം, അത്ര അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം, അത് ഭരണം എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഭരണം വരണം. ഇത് ഇപ്പോഴത്തെ ഒരു ഇതിലെ സിറ്റുവേഷനിൽ അങ്ങനെ കാണുന്നില്ല. കുറെ മാറ്റങ്ങൾ വരാനുണ്ട്, അത് വരണം, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ തൃശ്ശൂർക്കാരായ നാട്ടുകാരോട് ചോദിക്കായിരുന്നു, എന്താണ് നിങ്ങൾ ഈ വേളയിൽ, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ ആരെ കുറിച്ചാണ്, ഏത് പാർട്ടിയെ കുറിച്ചാണ്, ഏത് വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ വ്യത്യസ്തമായ ആൻസറുകൾ നമുക്ക് കിട്ടി. ഒരു മൂന്ന് ശക്തനായ പോരാളികൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ തൃശ്ശൂർക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആര് ജയിക്കുമെന്നുള്ളതിൽ. സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുൻതൂക്കം കിട്ടിയേക്കാം, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ UDF ഭരിച്ചത് കൊണ്ടും ഒരു ചിലപ്പോൾ പത്മജ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കിത് ഉറപ്പില്ല എങ്കിലും LDFന് കുറച്ചൊരു മുൻതൂക്കം ഇല്ലേ എന്നൊരു തോന്നലാണ് നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടിയത്. അവർക്ക് ഇനിയും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അടിച്ച ആ ഒരു തിര തന്നെ നമ്മുടെ തൃശ്ശൂരിലും മുൻതുടർന്ന് പോകുമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ജിതിൻ വിശ്വകർമ്മയോടൊപ്പം കൃഷ്ണേന്ദു ശിവദാസ്, മെട്രോ പോസ്റ്റ്.